കണ്ടതില് ഏറ്റവും ശ്രദ്ധേയമായ എനിക്ക് ഇതൊക്കെ പറയാനൊരാളുണ്ടല്ലോ എന്ന് സമാധാനിച്ച ഒരു വാർത്ത കണ്ടത് മാതൃഭൂമിയിലാണ്. നിലിന തോളി ശശികുമാർ, ശ്രീ ശശികുമാർ സാറിനെ ഇൻ്റർവ്യൂ ചെയ്ത ഒരു വാർത്തയാണത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തനം എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ആകരുത് എന്നതിനെ കുറിച്ച് പറഞ്ഞ ഒരു ലേഖനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വനിതാ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ചും വളരെയധികം ക്ഷുഭിതരായ ഒരു സംഭവമായിരുന്നു തസ്കരനെ, മണിയമ്പിള്ള, കള്ളൻ മണിയമ്പിള്ളയെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് വളരെ നഗ്നമായ രീതിയിൽ സെക്സിനെ കുറിച്ചും അതിന് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചും കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് സെക്ഷ്വൽ എലമെൻസ് ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് മാധ്യമ പ്രവർത്തനം നടക്കുന്നതെന്നും ജേർണലിസ്റ്റുകൾക്ക് ഒരു സെൽഫ് റെഗുലേഷൻ ബോഡി വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കള്ളൻ മണിയൻപിള്ളയുമായി ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് എനിക്ക് ദേഷ്യപ്പെടുന്നു. നിങ്ങൾ മോഷ്ടിക്കാനായി വീട്ടിൽ കടന്നപ്പോൾ അവിടെ നഗ്നരായ സ്ത്രീകളെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. താൻ ചെയ്ത കുറ്റകൃത്യത്തെ ഗ്ലോറിഫൈ ചെയ്ത് ഒരാൾ സംസാരിക്കുമ്പോൾ അതിൽ ഒരു ഇടപെടലും നടത്താതെ അതിലെ ഹിംസ രസിച്ച് കേൾക്കുന്ന തരത്തിലുള്ള ജേർണലിസം എത്രത്തോളം അപകടകരമാണെന്നാണ് താങ്കൾ കരുതുന്നത്? അതിനെതിരെ വനിതാ കമ്മീഷൻ നടപടി എടുത്തായിരുന്നു എന്ന് നില ചോദിക്കുന്നു. അപ്പം അദ്ദേഹം പറയാണ്, എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. സമകാലീന മാധ്യമങ്ങളിൽ ജേർണലിസ്റ്റേക്കാൾ ഉപരി വോയറിസം അഥവാ കീ ഹോൾ ജേർണലിസം, അതായത് ആരുടെയെങ്കിലും കിടപ്പറയിലോ താക്കോലുണ്ടെങ്കിൽ അത് കൂടി നോക്കുക, സെക്ഷ്വൽ എലമെൻസ് ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് മാധ്യമ പ്രവർത്തനം ഇപ്പോൾ കൂടുതലായി ഉള്ളത്. അങ്ങനെ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമല്ല, തുറന്നു പറയുന്ന ആളും അത് കേൾക്കുന്ന മാധ്യമ പ്രവർത്തകനും തമ്മിൽ ഇവിടെ വലിയ വ്യത്യാസമില്ല. തുറന്നു പറയുന്ന ആൾക്കാണ് അല്പം കൂടി ആത്മാർത്ഥത കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇൻസെൻസിറ്റീവ് ആയാണെങ്കിലും അയാളത് തുറന്നു പറയുന്നു. എന്നാൽ മാധ്യമ പ്രവർത്തകനോ ഒരിടപെടലും നടത്താതെ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. കിട്ടുന്നതെന്തും അതേ രീതിയിൽ അവതരിപ്പിക്കലോ ജനങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും കൊടുക്കലോ അല്ല ജേർണലിസം. ഇത് മയക്കുമരുന്ന് വിൽപ്പനയാണ്. ജനങ്ങൾക്ക് മയക്കുമരുന്നാണ് ആവശ്യമെങ്കിൽ, സെക്സാണ് വേണ്ടതെങ്കിൽ അത് നൽകുന്നതല്ല ജേർണലിസ്റ്റുകൾ ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ നിലവിലുള്ള മാധ്യമ പ്രവർത്തനം ഒരുപാട് ഇങ്ങനെയാണ്. മാധ്യമ പ്രവർത്തനത്തിൽ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. വളച്ചൊടിക്കണമെന്നല്ല, പകരം കോണ്ടെക്സ്റ്റ് കൊടുക്കുക, അതിനൊരു കാഴ്ചപ്പാട് കൊടുക്കുക, ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ടത്. അല്ലാതെ ജനങ്ങളെ രസിപ്പിക്കുന്നതെന്തും അതേപടി കൊടുക്കുന്നതല്ല മാധ്യമ പ്രവർത്തനം. ഈയിടെ കുറേ ഓൺലൈനിൽ വന്നിട്ടുണ്ട് കേട്ടോ, പ്രശസ്തരായ ആൾക്കാർ പോലും സമൂഹത്തെ നവീകരിക്കുകയാണ് എന്നൊക്കെയുള്ള വ്യാജേന പലതും ചോദിക്കുന്നു, ആരൊക്കെയോ എന്തെല്ലാമോ പറയുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇന്ന് ഏറ്റവും നിരാശാജനകമായ ഒരു വാർത്ത വന്നതും മാതൃഭൂമിയിൽ നിന്നാണ് എന്നത് എന്നെ ദുഃഖിപ്പിച്ചത്. അതിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരു ഷിജു എന്ന് പറഞ്ഞ ഒരാൾ തൻ്റെ മകളെയും ഭാര്യയെയും എന്താ വെള്ളത്തിലേക്ക്, നദിയിലേക്ക് തള്ളിയിട്ടിട്ട് അവരെ കൊല്ലുക തന്നെ ചെയ്തതിനെ കുറിച്ച് മാതൃഭൂമി വാർത്ത കൊടുത്തപ്പോൾ വളരെ കാര്യമായിട്ട് വന്നിരിക്കുന്നത്, അയ്യോ നാട്ടുകാർക്കെല്ലാം വളരെ വേണ്ടപ്പെട്ടതായിരുന്നു, ഇങ്ങനെന്താ ഇങ്ങനെ കാണിച്ചത്, അതിലെല്ലാവരും അമ്പരക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അതേ വാർത്ത കൊടുത്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴും കാണുന്നതാണ്, ഒരു കുടുംബത്തിൽ എപ്പോഴെങ്കിലും ഒരു സ്ത്രീക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ പത്രങ്ങളും മാധ്യമങ്ങളും ഒപ്പം നിൽക്കുന്നവരും ഒക്കെ എവിടെയാണ് ഈ സ്ത്രീക്ക് കാലു പിഴിച്ചിട്ടുണ്ടാവുക എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കും. എന്തൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ ഒരു സദാചാര പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുക. അതുപോലെയാണ് ഈ കേസിൽ തന്നെ 40 പവൻ ഭർത്താവ് പണയം വെച്ചിരുന്നു. പണയം വെച്ചതിൻ്റെ പേരിൽ ഭാര്യ ഭർത്താവിനെ അപഹസിച്ചു എന്നതായിരുന്നു അത്രേ വലിയ വിഷയം. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ സ്ത്രീകൾ? 40 പവൻ ഭാര്യയുടെ അടുത്ത് പണയം വെക്കാൻ എന്താ ഭർത്താവിന് പറ്റില്ലേ? പക്ഷെ അതേസമയം ഭാര്യ സ്വന്തമായി ജോലിയുള്ള ഭാര്യയുടെ ശമ്പളം ഭർത്താവിനെടുക്കാം, അവൾ സ്വന്തമായി അതിൽ നിന്ന് 50 രൂപയെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാം. അതൊക്കെ നാട്ടു നടപ്പല്ലേ, നല്ല നാട്ടു നടപ്പല്ലേ, വളരെ മനോഹരമായ കാര്യമല്ലേ? അതേപോലെ തന്നെ ഇന്ന് ഞങ്ങൾ കുറേ മാധ്യമ പ്രവർത്തകർ കൂടി സൈൻ ചെയ്ത ഒരു പരിപാടിയുണ്ട്. അത് പരിപാടി കാണുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, സ്റ്റാർ മാജിക്, അത് അഗെയിൻ ഫ്ലവേഴ്സിലാണ്. അതിലെ ഒരു പരിപാടിയിൽ ഒരു കുഞ്ഞ്, കൊച്ചുകുട്ടിയാണ് ആ കുട്ടിയെ, 5 വയസ്സ് പ്രായമുള്ള കുട്ടിയെ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ട കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ എല്ലാ പണിയും വീട്ടിലെ എടുപ്പിക്കും അത്രേ.
വീട്ടുജോലിയോ അല്ലെങ്കിൽ ഈവൻ കുക്കിംഗ് ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട കാര്യമാണ്. അത് ഞാൻ എപ്പോഴും സമ്മതിക്കുന്നു. വീട് വൃത്തിയാക്കിയിടുക, ഇരിക്കുന്നിടമൊക്കെ വൃത്തിയാക്കുക, അല്ലെങ്കിൽ ബെഡ് വിരിച്ചിടുക, കുക്കിങ്ങിൽ ഒരു താല്പര്യം ഉണ്ടാവുക, ചെറിയ സാൻഡ്വിച്ചസ് ഉണ്ടാക്കുക, അതൊരു എല്ലാവരും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് ചെറിയ കുട്ടികളോട് ഇപ്പോഴേ നീ മറ്റൊരു വീട്ടിൽ ചെല്ലേണ്ടവളാണ് എന്ന് പറയുന്നത് എന്തൊരു മോശമാണെന്ന് ആലോചിച്ചു നോക്കിയേ. അങ്ങനെയുള്ള അതും മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ ഇത് വളരെ കേമമാണ് എന്ന് പറഞ്ഞു വരിക പൊതുവേ ക്ഷുഭിതയാണ്. ഇത്തരം വാർത്തകളും ഇത്തരം സമീപനങ്ങളും ഉണ്ടാവുക, ഇതിനെതിരെ ആരും പ്രതികരിക്കാതിരിക്കുക, എത്ര പ്രതികരണ ശേഷി ഇല്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക, ഇതിനെക്കുറിച്ചൊക്കെ കാണുമ്പോഴുണ്ടല്ലോ എങ്ങനെയാണ് ഇതിൽ നമ്മളെല്ലാവരും ഇടപെടേണ്ടതല്ലേ, നമ്മളെല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതല്ലേ. പ്രതികരിക്കാതെ ഇരിക്കരുത്. ഈ ഓരോന്നിനെതിരെയും പ്രതികരിക്കാതെ, ഇപ്പോൾ പഴയ പോലെയല്ല, നമുക്ക് പ്രതികരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ഉണ്ട്, നമുക്ക് ഓരോ വാർത്തയുടെയും താഴെ കമൻറ്റുകൾ എഴുതുമ്പോൾ, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ വാർത്തയുണ്ടല്ലോ, ഈ ഭർത്താവ് ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കുകയും കുഞ്ഞ് മരിക്കുകയും ചെയ്ത സംഭവം, അതിന് താഴെ വന്ന ഏറ്റവും നീചമായ ഒരു കമൻറ്റാണ് ഇപ്പോൾ മനസ്സിലായി കാണും, സ്വർണത്തെക്കാളും വേണ്ടത് കുഞ്ഞാണെന്ന്. ആർക്ക് ഒരു കമൻറ്റ്? ഞാനിനി അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക എന്നത് പൗരബോധത്തിൻ്റെ ഏറ്റവും വേണ്ട കാര്യമാണ്. ഈ ഓരോ ഇതിൻ്റെ ഓരോ പോക്കും എങ്ങോട്ടാണ് നമ്മളെ സമൂഹത്തെ കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നാളെ ഇത് പല രീതിയിൽ നമ്മളെയും നമ്മുടെ ജീവിതത്തിലേക്കും വ്യാപിക്കുമെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുമാണ്. അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടാണെങ്കിലും ഒന്ന് പ്രതികരിച്ച് തുടങ്ങാം ഇത്തരം വാർത്തകൾക്കും ഇത്തരം തരത്തിലുള്ള റിപ്പോർട്ടിങ്ങിനുമെതിരെ. ശുഭരാത്രി.